നമസ്കാരം. നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്നുള്ള തെളിവുകൾ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ക്രൈം പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആദ്യമായി ഇതൊരു കൊലപാതകമാണെന്ന് പലരും ചിന്തിക്കാൻ തുടങ്ങിയതിന് കാരണം. എന്നാൽ നവീൻ ബാബു കൊല്ലപ്പെട്ട ദിവസം തന്നെ അന്ന് അവിടുത്തെ പാർട്ടി നേതാക്കന്മാർ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും CPIയുടെയും അതേപോലെ BJPയിലെല്ലാം നേതാക്കൾ അവിടെ വന്ന് നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് നടക്കുന്നത് ശരിയായ വിധത്തിലല്ല എന്ന് വാദിച്ചു. അവിടെ ഈ പോലീസ് ആരെയും കടത്തിവിട്ടിരുന്നില്ല. പ്രമുഖരായ കണ്ണൂർ മേയർ അടക്കം വന്നിട്ടും അവിടേക്ക് കടത്തിവിടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അവസാനം ബഹളം വെച്ചതിനെ തുടർന്നാണ് അകത്തേക്ക് കയറ്റിവിടാൻ ഇടയായത്. ഇന്ന് മനോരമ പത്രം അതിനെക്കുറിച്ചൊരു വാർത്ത ചെയ്തിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമാണ്. അതായത് കേസ് അട്ടിമറിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ, കൊലപാതകമാണ് അത് അട്ടിമറിച്ചു എന്ന കാര്യത്തിൽ തെളിവ് നശിപ്പിക്കൽ പോലീസ് നേരത്തെ നടത്തി എന്നുള്ളത് കൂടിയാണ് ഇവിടെ പുറത്തു വരുന്നത്. ADM നവീൻ ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം അറിഞ്ഞ നിമിഷം മുതൽ തെളിവുകൾ നശിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചതായി ആരോപണം. ADMനെ കാണാനില്ലെന്ന വിവരമറിഞ്ഞ് 15 രാവിലെ 7:45 ഡ്രൈവർ ഷംസുദ്ദീനും കളക്ടറുടെ ഗൺമാനുമാണ് ക്വാർട്ടേഴ്സിൽ ആദ്യം എത്തിയത്. ഇവർ അറിയിച്ചതനുസരിച്ച് ഉടൻ പോലീസ് സംഘം എത്തിയെങ്കിലും ഇതിന് പിന്നാലെ അവിടേക്കെത്തിയ ജനപ്രതിനിധികളെയോ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയോ മാധ്യമ പ്രവർത്തകരെയോ ക്വാർട്ടേഴ്സ് പരിസരത്തേക്ക് കടത്തിവിട്ടില്ല. എല്ലാവരെയും ക്വാർട്ടേഴ്സിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് നിർത്തിയാണ് പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയത്. മഹസർ തയ്യാറാക്കുമ്പോൾ സാക്ഷികൾ ഉണ്ടാകണമെന്ന വ്യവസ്ഥ പോലും പാലിക്കാതെയായിരുന്നു പോലീസ് നടപടി. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, ഡെപ്യൂട്ടി മേയർ PE ഇന്ദിര, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം, മേലേരി ചലേരി, കോർപ്പറേഷൻ കൗൺസിലർ VK ഷൈജു, മുൻ മേയർ TO മോഹനൻ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധം ഉയർത്തിയതോടെ 8:30 ഇവരെ ക്വാർട്ടേഴ്സ് പരിസരത്ത് പ്രവേശിപ്പിച്ചു. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി 10:45 പ്രത്യേകം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് തടഞ്ഞു പ്രതിഷേധിച്ചതും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു. എല്ലാ തെളിവുകളും നശിപ്പിച്ചെന്നും ദിവ്യയെ രക്ഷിക്കാൻ പോലീസ് സഹായിച്ചെന്നും ആരോപിച്ച മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങളിൽ അന്നുയർന്ന ആശങ്കകളെല്ലാം ADMന്റെ കുടുംബവും ഉയർത്തുന്നതാണ്. ഇന്നലെ കണ്ടത് ആത്മഹത്യയെക്കുറിപ്പ് കണ്ടുകിട്ടാത്തതും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടവും കുടുംബത്തിൻ്റെ സാന്നിധ്യത്തിൽ തിരക്കിട്ട് പൂർത്തിയാക്കിയതുമാണ് പോലീസിനെതിരെ നവീൻ്റെ കുടുംബം ഉന്നയിക്കുന്നത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം നടത്തിയത് എവിടെയാണ്? നവീൻ്റെ ദിവ്യയുടെ ഭർത്താവും പ്രശാന്തും വർക്ക് ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിലാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ കീഴിലുള്ള ഈ മെഡിക്കൽ കോളേജിൽ എല്ലാ അട്ടിമറികളും നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥ കൊലപാതകമാണെന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് അട്ടിമറിച്ചതിൽ ആത്മഹത്യയാക്കി ചിത്രീകരിക്കുകയാണ്. PShashiയുടെയും അതേപോലെ ദിവ്യയുടെയും അതേപോലെ പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും അടക്കം ഞെട്ടിക്കുന്ന തെളിവുകൾ ആരുടെ കൈവശമുണ്ടായിരുന്നു? നവീൻ ബാബുവിൻ്റെ കൈവശമുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അദ്ദേഹം കൃത്യമായി രാത്രി വരെ 11 വരെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ കഴുത്തിൽ വെച്ച് പേടിപ്പിച്ചിട്ടാണ് ആ സന്ദർഭത്തിൽ ഭാര്യയുമായിട്ടെല്ലാം മക്കളുമായി സംസാരിച്ചതെന്ന് വേണം കരുതാൻ. ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കൃത്യമായി ചെങ്ങന്നൂരിലേക്ക് പുറപ്പെടാൻ 8:55 ട്രെയിനിന് കൃത്യമായി കാത്തു നിന്നാണ്. 6 തന്നെ കൃത്യമായി ഷംസുദ്ദീൻ കാറെത്തിച്ചെങ്കിലും അവിടെ ഇറങ്ങി മുനീശ്വരൻ കോവിൽ ഇറങ്ങിയത് എന്തിന്? കയറിവിടുന്ന് കിട്ടി, അദ്ദേഹത്തിൻ്റെ ബാഗ് എവിടെ, ഫോൺ എവിടെ, ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയച്ചോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ സകല സാമഗ്രികളും മറച്ചിട്ട മാതിരിയാണ് കണ്ടിരുന്നത് എന്ന് പറയുന്നു. വാതിൽ തുറന്നിട്ടിരുന്നു. ഇതിലെല്ലാം തന്നെ ദുരൂഹതയാണ്. ഇതാണ് ഇതിൽ വ്യക്തമായി PShashiയുടെ ക്വട്ടേഷൻ ടീം വന്ന് കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത്. പോലീസ് എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല. ഏറ്റവും രസകരമായ കാര്യം അവസാനം ഈ ഒളിവിൽ കഴിയുമ്പോൾ MV ഗോവിന്ദൻ്റെ ഭാര്യ അവരെ ഒളിവിൽ സ്ഥലത്ത് പോയി കണ്ടു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കൃത്യമായി ദിവ്യയ്ക്ക് ഓഫർ ചെയ്തിരുന്നു, അവർക്ക് എല്ലാതരം പ്രൊട്ടക്ഷനും നൽകും, ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത്, MV ഗോവിന്ദനുമായിട്ടോ അല്ലെങ്കിൽ PShashiയുമായിട്ടോ അല്ലെങ്കിൽ പിണറായി വിജയനുമായിട്ടോ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബിനാമി ഇടപാടുകളുടെ വിവരങ്ങളോ അനധികൃത ഇടപാടുകളോ വിദേശത്തുള്ള ഇടപാടുകളൊന്നും പുറത്തു പറയരുതെന്ന് ദിവ്യയോട് പറഞ്ഞിരുന്നു. അവരെ മുൻകൂർ ബെയിൽ കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ ജയിലിൽ പോയാലും ബാക്കി ഒക്കെ സുരക്ഷിതമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയിരുന്നെങ്കിലും ദിവ്യ താൻ കൊല്ലപ്പെടുമെന്നുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ എല്ലാം തുറന്നു പറയുമെന്നുള്ള ഒരു പേടി ആണ് ഇപ്പോൾ കൃത്യമായി മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കുള്ളത്.
പലരുടെയും ബിനാമി ഇടപാടുകളുടെ എല്ലാ വിവരങ്ങളും അറിയുന്ന ദിവ്യ അഥവാ അവരുടെ ഫോൺ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം കിട്ടുമെന്നിരിക്കെ ഇതുവരെ ഫോൺ പോലും പിടിച്ചെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരു വ്യാജ ഫോൺ പകരം ഒരു ഫോൺ വെച്ച് വല്ല കാരണവശാലും റെയ്ഡ് നടക്കുകയാണെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു കാര്യമാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവത്തിൽ കൃത്യമായി ഇത് ഒരു കൊലപാതകമാണ്. അതിൽ പ്രമുഖ നേതാക്കന്മാർക്കും പങ്കുണ്ട്. എന്തിനാണ് എം വി ഗോവിന്ദൻ്റെ ഭാര്യ അദ്ദേഹത്തെ കാണാൻ പോയത് എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിവരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എം വി ഗോവിന്ദൻ്റെ ഭാര്യ അവരെ രഹസ്യസങ്കേതത്തിൽ പോയി ഒളിവിൽ നിൽക്കുന്ന സ്ഥലത്ത് പോയി കാണാൻ പോയി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തായാലും വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അത് ചെറിയ കാര്യമല്ല. എം വി ഗോവിന്ദൻ്റെ ഭാര്യ ഇതുപോലെ പോയി രഹസ്യസംഗതിയിൽ പോയി കണ്ടു എന്ന് പറയുന്ന വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളാണ് പലതും പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇദ്ദേഹം 4.5 മണിക്കൂർ ഇരുന്നു എന്ന് ഒരു കെട്ടുകഥയുണ്ടാക്കി ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി ഒരു കഥ പോലും ഉണ്ടാക്കി എന്നുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. അത് ഞാൻ തന്നെ പറഞ്ഞു, എന്നെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ വാർത്ത ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അത് കൊടുക്കാൻ കാരണം. സത്യത്തിൽ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, പക്ഷെ പിന്നീട് മനസ്സിലായി ഫാബ്രിക്കേറ്റഡ് ആണെന്നുള്ളത്. അതായത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകമാണ് നവീൻ്റേത് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഓരോ നിമിഷവും വന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ അവിടെയുള്ള ആരെയും അകത്തേ പ്രവേശിപ്പിച്ചില്ല. പോലീസ് എല്ലാം ആത്മഹത്യാക്കുറിപ്പുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇല്ലയെന്ന് പറഞ്ഞു. അത് അതിൽ നിന്നൊക്കെ തന്നെ കൃത്യമാണ് ഇത് കെട്ടിത്തൂക്കിക്കൊന്നത് തന്നെ എന്നുള്ളത് കൃത്യമായി പുറത്തേക്ക് വരികയാണ്.